ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വൺ ഷോട്ടുമായിട്ടാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വൺ ഷോട്ടാണ്. എത്രത്തോളം അത് നന്നായിട്ടുണ്ടാകും എന്ന് എനിക്ക് അറിയില്ല. എനിവേ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. അപ്പൊ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും നനവാർന്ന ഒരു കോളേജ് കാലം, അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എന്റെ ദൈവമേ, സമയം എട്ടരയായോ? ഇന്നും ഞാൻ ആ കോന്തം പ്രിൻസിപ്പളിന്റെ വായിരിക്കുന്നതൊക്കെ കേൾക്കണമല്ലോ. ഇവൾ എന്താ ഇനി ഉറക്കം എണീക്കാത്ത? എന്തുവാടി കാലം അടത്തി, രാവിലെ വരുന്നത് വിളിച്ചു പോകുന്നേ. മനുഷ്യനൊന്നും ഉറങ്ങാനും ഇടത്തില്ല. നിനക്കിപ്പൊ എന്തുവാ വേണ്ടേ? Sometimes me hooked on your tongue. All of your kisses till they don't stop. I love you when you come, señorita. Aha, കൊച്ചു തമ്പുരാട്ടി മൂടിപ്പോച്ചു കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണോ? കോളേജിൽ പോകണമെന്നുള്ള വിചാരമൊന്നും ഇല്ലേ? കഷ്ടമുണ്ടടി ദുഷ്ടെ, കുറച്ചു നേരം കൂടെ ഉറങ്ങാൻ വിടാത്തത്. പാവം ഞാൻ. എണീക്കണി, പെട്ടെന്ന് പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വന്നേ. സമയം ഒരുപാടായി. ഈ പല്ല് തേക്കുന്നത് ഓക്കെ, പക്ഷേ കുളിക്കണോ? കുളി മാറി, പോയി കുളിച്ചിട്ട് വാടി. ഏ, ഇന്നും കഴിക്കാൻ ദോശയാണോ ഉള്ളേ? അതെ, ദോശ തന്നെ. വേണമെങ്കിൽ എഴുത്ത് കഴിച്ചിട്ട് വാ. കഴിച്ചല്ലേ പറ്റൂ, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഡി കുക്കി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്തേയായിട്ട് വഴക്കിനൊന്നും പോരുത്. ആ മരം മാക്രി എന്നോട് വഴക്കിന് വന്ന ഞാൻ അങ്ങോട്ടും പോവും, വിട്ടു കൊടുക്കത്തില്ല ഞാൻ. നിന്നോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. അത് നിനക്കറിയാലോ യുഞ്ചി മോളെ, പിന്നെ വെറുതെ എന്തിനാണ് നീ എന്നോട് ഉപദേശിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ? അല്ല, ചേച്ചി അനിയത്തിയും കൂടെ ഇവിടെ എന്താ ഒരു ചർച്ച? അല്ല, ഇതാരാ ചിമ്മിയോ? നീ എപ്പോഴാ വന്നേ? ഞാൻ നിന്നെ കണ്ടില്ലല്ലോ എന്നിട്ട്. ഡിഡി, അവന് നീ പേര് പറഞ്ഞു വിളിക്കുന്നോ? കൊള്ളാലോ, മര്യാദക്ക് ചേട്ടാന്ന് വിളിച്ച നീ അവനെ. എന്റെ ജിയ, പാവ എന്റെ കുക്കുവിനെ നീ വഴക്ക് പറയല്ലേ. അവളുടെ ആ ഒരു വിളി കേൾക്കാന് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടി വന്നേ. ആഹാ, സബാഷ്, ചക്കിക്കുത്ത ചങ്കരൻ തന്നെ നിന്ന് തെളിയിച്ചു. ഞാനിനി ഇവിടെ എന്തോ നോക്കി നിക്കാനാ? ഞാൻ പോവാ ക്ലാസ്സിലോട്ട്. ആ കുക്കു, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നിനക്ക്? ആടി ചേച്ചിക്കുട്ടി, ടാറ്റാ. അല്ല, ഇന്ന് നിന്റെ പ്രിയപ്പെട്ട സോളിമേറ്റിനെ കണ്ടില്ല, എവിടെ പോയി അവൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തടി നീ വല്ല മുഴിഞ്ഞായിരുന്നു, വല്ലതും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടി. അയ്യടാ, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് പേടിയല്ലേ? ഒന്ന് പോയടാ ചീട് ചെക്ക. ഡിഡിഡി, നീ നിന്റെ കൈന്ന് വാങ്ങും കേട്ടോ. മര്യാദക്ക് എന്റെ കൈക്ക് പണിയുണ്ടൊക്കെ അത് പൊക്കാ പൊക്കോ. അയ്യടാ, ഇങ്ങോട്ട് വാ നീ. എന്റെ കയ്യേ മാങ്ങ പറിക്കാൻ പോവല്ലേ, നീ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കടാ. ഓ, രണ്ടും കൂടെ തുടങ്ങി. രാവിലെ തന്നെ വഴക്കുണ്ടാക്കാതെ രണ്ടും കൂടെ ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ പ്രിൻസിപ്പളിന്റെ വായിരിക്കുന്ന തെറി കേൾക്കാൻ. പ്ലീസ്, അപേക്ഷയാണ്. ചിമ്മി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. കേട്ടോടി ഉണ്ടക്കണ്ണി, ഉണ്ടക്കണ്ണി നിന്റെ അമ്മായി. പോടാ മരങ്ങാണ്ടി മോറ. എന്താണ് ഇവിടെ ഒരു പ്രശ്നം? ഏയ്, ഒന്നുമില്ല സർ.
എന്നാ പിന്നെ ഇവിടെ കറങ്ങി നടക്കാതെ ക്ലാസ്സിലോട്ട് പോക്കൂടെ? ആ സാർ, ഇതാ പോവാ. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാണ്ട്, വേഗം തരണേ, ഞാൻ കാത്തിരിക്കാം കേട്ടോ. ഏ, ഇവരെന്താ ഇവിടെ? ഇവനത് ആരെയും നോക്കുന്നത്? ഏ, ആ നമ്മുടെ യൂണിറ്റിയല്ലേ, ഇവനെന്താ ഇവളെ ഇങ്ങനെ നോക്കുന്നത്? ഡാളിയാ, നീ ഇതെന്താ നോക്കുന്നത്? ഞാനോ? ഞാനൊന്നും നോക്കില്ല അളിയാ. അങ്ങനെ ഒന്നുമില്ലെന്ന് പറയണ്ട. നീ ഇങ്ങനെ നിന്നുള്ള ഒളിച്ചും പാത്തും പതിഞ്ഞും ഉള്ള നോട്ടം കാണുമ്പോഴേ അറിയാം എന്തോ കള്ളത്തരമുണ്ടെന്ന്. അല്ല മോനെ, എന്തിനാ നീ ജിയെ ഒളിച്ചു നോക്കിയേ? എടാ, അത് പിന്നെ നീ അറിഞ്ഞു പറയുന്നത്, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ജിയേനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. വാട്ട്, ജിയ? വാ, അവൾ നല്ല കുട്ടിയാ. പക്ഷെ അവളുടെ അനിയത്തി, എന്തൊക്കെയോ, ഇത്രയും നല്ല കുട്ടിയായ ജിയ്ക്ക് ഇങ്ങനെ ഒരു അനിയത്തി എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഈ ഇഷ്ടം നീ അവളോട് പറഞ്ഞോ? ഏയ് ഇല്ലടാ, അവൾക്കിതൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല അവളോട്. വേണമെങ്കിൽ അവളോട് നേരത്തെ പോയി പറഞ്ഞു, അല്ലേ വല്ല ആമ്പിളാരും കൊത്തിക്കൊണ്ട് പോവും നിന്റെ ജിയെ. എടാ, അത് പിന്നെ എനിക്ക് അവളോടത്ത് പറയണമെന്നുണ്ട്, പക്ഷേ അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാനിതൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാണ്ടായാലോ എന്നൊരു പേടി. ആ, എന്നാൽ പിന്നെ നീ ഇവിടെ മാനസമയനെയും പാടിക്കൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോവാ എൻ്റെ പാട് നോക്കി. അല്ല പിന്നെ ഡാളിയാ, പോവല്ലടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നീ പറഞ്ഞത്? ജിയയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വലുത് അവളുടെ അനിയത്തി ജിയോണയാണ്. ജിയോണയ്ക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം ജിയോണയായിട്ട് എത്രയും പെട്ടെന്ന് കമ്പനിയായി ജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുക എന്നതാണ്. എനിക്ക് വേണ്ടി ഈ ഒരു ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. ദൈവമേ, നീയാ പറയുന്നത് ആ മൊയലിന് പരിണാമം സംഭവിച്ച ആ സാധനത്തിനോട് പോയി മിണ്ടുന്ന കാര്യമാണോ? അല്ലേ തന്നെ ഞാനും അവളും തമ്മി തമ്മി കണ്ടാലേ വഴക്ക, അപ്പോഴവളോട് പോയി സോറിയും ചോദിച്ച് കിന്നരിക്കാം. എടാ പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇതൊന്ന് ചെയ്യ പ്ലീസ് ഡാ പ്ലീസ്. എനിക്ക് അത്രയ്ക്കും ചെയ്യാൻ ഇഷ്ടമായിട്ടോ പ്ലീസ് ഡാ. ആ, കരഞ്ഞ് കാലി പിടിക്കണ്ട, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ആ സാധനത്തിന് കാണുമ്പോഴേ ദേഷ്യം വരും, എങ്കിലും നിനക്ക് വേണ്ടി ട്രൈ ചെയ്യണം. അത് മതി, അത് കേട്ടാ മതി എൻ്റെ ചക്കരയാളിയെ ഉമ്മ. ആ, കൂടുതൽ ഷോപ്പിംഗ് ഒന്നും വേണ്ട, പോയേ പോയേ. ഈ കടുവ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തോ പണി വരാനിരിക്കുന്നുണ്ട്, അതുറപ്പാ. ഓ, ഇതിനെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. കൺട്രോൾ തെവി കൺട്രോൾ. എടോ ജിയോണ, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ഏ, എന്നോടോ? എന്നോടൊന്ന് സംസാരിക്കാൻ? എന്തുണ്ടെങ്കിലും ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, അല്ല തൻ്റെ അടുത്ത് ഞാൻ വരില്ല. എടോ, ഇപ്പം വാശി കാണിക്കല്ലേ, കുറച്ച് പേഴ്സണലാണ് പ്ലീസ്. ഒന്നങ്ങോട്ട് വരൂ പ്ലീസ്. എന്തായാലും ഇത്രയും കടന്ന് കരഞ്ഞ് കാലു പിടിക്കുന്നല്ലേ. എന്തായാലും ഞാൻ വരാം, പക്ഷെ ഒരു മിനിറ്റ്, അതിൽ കൂടുതൽ നിൽക്കില്ല. ആ മതി, അത്രയും സമയം മതി. ആ, ഇനിതാ എനിക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ, പെട്ടെന്ന് പറ, എനിക്ക് പോകണം. ജിയ, അത് പിന്നെ ഐ എം സോറി, റിയലി സോറി. എന്താ സോറിയോ? ഈ കോളേജിൽ തന്നെ മോസ്റ്റ് ഹാൻസം ആയിട്ടുള്ള മിസ്റ്റർ കിം ദേഹം എന്നോട് സോറി ചോദിക്കുന്നു. വാവ്, അല്ല അറിയാത്തത് കൊണ്ട് ചോദിക്കുക, തൻ്റെ തലയിൽ രാവിലെ തേങ്ങയെങ്ങാനും വീണിട്ടുണ്ടായിരുന്നോ? എടോ, താൻ എന്നെ കളിയാക്കിക്കോ, പക്ഷേ എനിക്ക് തോന്നി ഈ വഴക്കൊക്കെ അവസാനിക്കണമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, തന്നെ ഇഷ്ടമല്ലാത്തതൊന്നും കൊണ്ടല്ല, തൻ്റെ വഴക്കിടുമ്പോൾ നല്ല രസമാണ്, അതുകൊണ്ടാണ്. കൊള്ള, തൻ്റെ നാടകം എനിക്കിഷ്ടമായി. ഇത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരുന്നു. തന്നോട് ഞാൻ നാടകം കളിച്ചെന്നും പറഞ്ഞതല്ല, തനിക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, മനസ്സിൽ തട്ടി പറഞ്ഞത് തന്നെയാണ്. എന്നാ ഓക്കെ, തന്നെ ഞാൻ അത്ര പെട്ടെന്നൊന്നും വിശ്വസിച്ചൊന്നും കരുതണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ തീയുങ്ങ് കൂടുതൽ സമയം നമ്മുടെ ജിയോണയായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ജിമ്മിന് വേണ്ടിയിട്ടാണെങ്കിലും അവൻ അവളോടുള്ള വഴക്കൊക്കെ അവസാനിപ്പിച്ച് കൂടുതൽ സമയം അവളുടെ കൂടെ തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, എടോ ജിയോണ, തന്നോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. അതെന്താന്ന് വെച്ചാല്, എല്ലാവരും തന്നെ കുക്കി എന്നൊക്കെയാ വിളിക്കുന്നത്, പക്ഷെ ഞാൻ മാത്രമാണ് ജിയോണ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാ തന്നെ കുക്കി എന്നൊക്കെ വിളിക്കുന്നേ? അത് താൻ ഇതുവരെ പറഞ്ഞില്ല. അത് പിന്നെ അതെൻ്റെ ചേച്ചി എനിക്കിട്ട നിക്നെയിമാണ്. പിന്നെ ഞാൻ സ്നേഹിക്കുന്നവരെല്ലാവരും തന്നെ എന്നെ കുക്കി എന്നാണ് വിളിക്കുന്നത്. ആ ഓക്കെ,
അപ്പോ തനിക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്കൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോവാ ബൈ. അതും പറഞ്ഞ് നമ്മുടെ കുക്കി അവിടുന്ന് പതുക്കെ എസ്കേ പഠിച്ചു. ഡാ എന്തായി കാര്യങ്ങൾ? വല്ലതും അറിഞ്ഞോ? ജിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റിയോ നിനക്ക്? പറയടാ. അതിന് ഞാൻ ജിയോണായിട്ട് ഒന്ന് അടുത്ത് വന്നതേ ഉള്ളൂ. അതിനു മുന്നേ നീ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് പറയാനാ? ശരിയെന്നാ, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എന്നോട് പറയും. ആടാ ശരിയെന്നാ. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളുമായി. നമ്മുടെ കുക്കിയും തേങ്ങും വളരെ കൂടുതൽ അടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തേങ്ങ് നമ്മുടെ കുക്കിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്റെ ദൈവമേ, എനിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനെന്തിനാ അവളെ തന്നെ ഇങ്ങനെ നോക്കുന്നേ? ഈശ്വര, എനിക്കറിയില്ലല്ലോ. എന്താടാ എന്ത് പറ്റി? ഈയിടെയായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മാറ്റം. എന്താ മോനെ? എന്ത് മാറ്റം? എനിക്ക് ഒരു മാറ്റവുമില്ല, നിനക്ക് തോന്നിയതാകും. ആ ഒരു പക്ഷേ ശരിയായിരിക്കും, എനിക്കേ തോന്നിയതായിരിക്കും. ഏ ഇവനെന്താ ഒരു അർത്ഥം വെച്ചുള്ള സംസാരം പോലെ? ആ അതവിടെ നിൽക്കട്ടെ. ജിയയുടെ കാര്യം എന്തായി? നീ അവളോട് ചോദിച്ച് വല്ലതൊക്കെ അറിഞ്ഞു? എന്തേലും ഉണ്ടേ പറ. എടാ അത് പിന്നെ അവളോട് എനിക്ക് കുറച്ചുകൂടെ അടുത്താലേ എല്ലാം ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഒരു സമയം നീ എനിക്ക് താ. ആ ഇനി നീ കൂടുതൽ ചോദിച്ച് കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ എന്തായാലും ജിയോടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഞങ്ങൾ തമ്മിലിപ്പോൾ ഇഷ്ടത്തില്ല. ഏ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചിട്ടേ 6 മാസമായി. പിന്നെ ഇതൊക്കെ നിന്നോട് പറയാത്തത്? ഇതെല്ലാം നിന്നോട് പറയാൻ നീ ഇവിടെ കാണണ്ടേ? ഏത് സമയം നോക്കിയാലും ആ ജീവനോടെ പുറകെയല്ലേ നീ നടക്കുന്നത്? അത് പിന്നെ ഞാൻ എടാ പിന്നെ കിടന്ന് ഉരുളൊന്നും വേണ്ട. എനിക്കേ കാര്യം മനസ്സിലായി. ഹേയ് ടെവി, എടാ ഒന്നിങ്ങോട്ട് വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, പെട്ടെന്ന് വാ. ചെല്ല് ചെല്ല്, നിന്നെതോ വിളിക്കുന്നുണ്ട് നിന്റെ പ്രാണസഖി. ഒന്ന് പോയേടാ. അല്ല താൻ താൻ എന്തിനാണ് എന്നെ വിളിച്ചേ? കാര്യം പറഞ്ഞില്ല. ആ ടെവി, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് കല്യാണം. പക്ഷേ അവിടേക്ക് പോകാനായിട്ട് എൻ്റെ കൂടെ വരാൻ ആരുമില്ല. ചേച്ചിയാണെങ്കിൽ പ്രോജക്റ്റിൻ്റെ തിരക്ക്, ചിമ്മിയും ഇതേ അവസ്ഥ തന്നെ. ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുമല്ല. നീ എൻ്റെ കൂടെ ഒന്ന് വരൂ പ്ലീസ്ഡാ. ആ അത് പിന്നെ ശരി, എന്തായാലും ഞാൻ വരാം നിൻ്റെ കൂടെ. താങ്ക് യു ഡാ, താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ നാളെ രാവിലെ വരെ പിന്നുള്ള ട്രെയിന് ഇവിടെ നിന്ന് വരെ കോയമ്പത്തൂർ പോകുന്നു. അവരുടെ യാത്ര അവിടെ നിന്നും ആരംഭിച്ചു. അവസാനം നമ്മൾ ഇവിടെ തന്നെ വന്ന് എത്തിച്ചേർന്നു. എന്തായാലും വാ, നമുക്ക് അകത്തേക്ക് പോവാം. അല്ല ഇതാ എന്റെ പുതുമണ വാട്ടിയോ? ഒന്ന് പോയേടി, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. കാണാൻ സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോ. ഒന്ന് പോടി. ആ നിങ്ങളിപ്പോ വന്നല്ലേ ഉള്ളൂ, മുകളിൽ പോയി ഫ്രഷായിട്ട് താഴേക്ക് വാ, ഫംഗ്ഷൻ തുടങ്ങുന്ന സമയമായി. ആ പിന്നെ ഇതാണോ നീ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്ന നിന്റെ കൂടെ വരുന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞ ആള്? ആടി ഇത് തന്നെയാണ് ആള്. ശരി എന്നാ, നിങ്ങൾ പോയി റെഡിയായിട്ട് പെട്ടെന്ന് താഴേക്ക് വാ.
അടുത്ത എപ്പിസോഡിൽ ഞാൻ ബാക്കി സ്റ്റോറി ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു തയ്യാറാക്കിയൊരു സ്റ്റോറിയാണ്, മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്തതൊന്നും അല്ല, എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തൊരു സ്റ്റോറിയാണിത്. ആൻഡ് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക. ദെൻ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.